എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ നല്ലൊരു ഹെൽത്തി ഫുഡ് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു ഹെൽത്തി ഫുഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഓർഡർ കൊടുക്കാം ഓൺലൈനിൽ. അപ്പോൾ ഓൺലൈനിൻ്റെ നമ്മൾ മേടിക്കുമ്പോഴുള്ള ആ ഒരു കൊറിയർ ചാർജ് കൂടുതൽ വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ കണ്ടു, മില്ലറ്റിൻ്റെ കുട്ടുപൊടികൾ, ഒത്തിരി ചെറുധാന്യങ്ങളുടെ കുട്ടുപൊടികളുടെ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അത് കടകളിൽ കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറൈറ്റി ആയിട്ട് ചീര കുട്ടുപൊടിയാണ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ മസാല കൂട്ടിൻ്റെ ഷോപ്പിൻ്റെ ഫ്രാഞ്ചൈസി മോഡിൽ നിങ്ങൾക്ക് തുടങ്ങാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു രൂപ പോലും ഇതിന് ഫ്രാഞ്ചൈസി ഫീസ് അടക്കേണ്ടതില്ല. ഇന്ന് ജാൻസിസ് പാർട്ടീസിൽ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിന് മുമ്പിൽ രാവിലത്തെ ഫുഡിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ തോരൻ, നല്ല മസാല ചായ, പഴമുണ്ട്. അപ്പൊ ഇതൊരു രാവിലത്തെ ഫുഡിന്റെ, രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു കോമ്പിനേഷനാണ്. എന്തായാലും ഞാൻ ഇന്ന് എന്താണ് ഈ ഒരു ഫുഡിന്റെ കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാല്, നമുക്കറിയാം നമ്മൾ മാർക്കറ്റിൽ ഒത്തിരി ഫുഡ് പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കത് പലപ്പോഴും നമ്മുടെ സമയക്കുറവുകൊണ്ടും കാര്യങ്ങളോടൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാത്തരം പാക്കറ്റ് ഫുഡുകളും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ഫുഡുണ്ടാക്കി കഴിക്കുകയാണ് പതിവ്. അപ്പോൾ അത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിയുന്നതും ഞങ്ങൾ അരിയും അതുപോലെ ഗോതമ്പൊക്കെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്കറിയാം അരിയിൽ എന്താണ് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. എങ്കിലും നമ്മൾ വിശപ്പ് മാറാനും കാര്യത്തിനൊക്കെ നമ്മൾ അരി കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ വിഭവങ്ങളൊക്കെ കൂടുതലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അരിയുടെ കണ്ടന്റ് നമുക്ക് കുറച്ചാൽ നമ്മുടെ ഹെൽത്ത് കുറേയൊക്കെ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് രാവിലെയും അതുപോലെ ഉച്ചയിലത്തെയും വൈകുന്നേരത്തെയും ഭക്ഷണം ഒന്ന് നമുക്ക് മിതപ്പെടുത്തി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. അത് നല്ല നാച്ചുറലും കെമിക്കലൊന്നും ചേരാത്ത നല്ല ഫുഡാണ്, ഹെൽത്തി ഫുഡാണെന്ന് ഉറപ്പുവരുത്താനും നോക്കേണ്ട സമയം അതിക്രമിച്ചു. ഇപ്പോൾ 50 ഏജ് അല്ലെങ്കിൽ 50 വയസ്സൊക്കെ കഴിഞ്ഞ എന്നെ പോലുള്ള ഒത്തിരി പേര്, ഒത്തിരി കൂട്ടുകാർ, ഒത്തിരി വീട്ടമ്മമാർ, ജോലിക്കാരൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജാൻസിസ് പാർട്ടീസിലുണ്ട് കൂട്ടുകാരായിട്ട്. അപ്പോൾ അവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും മക്കൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എനിക്ക് ഉപകാരവും എനിക്ക് നന്നായെന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ്, ഒരു ബ്രാൻഡിനെ പറ്റി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. കാരണം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പലതും അറിയാതെ പോകുന്നു, അറിയാൻ ആഗ്രഹമില്ല. അതേസമയം സമൂഹത്തിൽ നടക്കുന്ന കുറേ എന്താ പറയുക, ചീത്ത കാര്യങ്ങൾ അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അറിയാനൊക്കെ. ഇതും നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ, നിങ്ങൾക്കത് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതെന്ന് തോന്നിയാൽ നമുക്കത് തുടർന്നുകൊണ്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. ഞാനത് എൻ്റെ ചാനലിൽ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ നല്ലൊരു ഹെൽത്തി ഫുഡ് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു ഹെൽത്തി ഫുഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് വെറുതെ കുറേ സൂപ്പർ മാർക്കറ്റിലും കടകളിലും ഈ സാധനം കിട്ടില്ല. നമുക്കത് സെലക്റ്റീവായിട്ടുള്ള അവരുടെ മാത്രം ബ്രാൻഡുകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം എന്ന നിലയിൽ കൂടിയും ഇതൊരു ഫ്രാഞ്ചൈസി, അതായത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പ് നടത്തുന്നുണ്ട്, ഒരു പാർലർ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനമുണ്ട് അതിൻ്റെ സൈഡായിട്ട് നമുക്കൊരു വരുമാന മാർഗവും കൂടി. അത് മാത്രവുമല്ല നല്ലൊരു മെസ്സേജ്, ജനങ്ങൾക്ക് നല്ല സാധനങ്ങൾ എത്തിക്കാൻ കൂടി പറ്റിയ ഒരു നല്ലൊരു ഉപകാരപ്രദമായ ഒരു കാര്യം കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക കേട്ടോ. അപ്പം ഞാൻ മസാലക്കൂട്ട് എന്ന് പറയുന്ന മൂവാറ്റുപുഴയിലെ സാമ്പിച്ചേട്ടിൻ്റെ സംരംഭമാണ്. അതായത് അവരൊരു 4 പേര് കൂടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംരംഭമാണ്. 2 വർഷം മുമ്പ് തുടങ്ങിയ ഒരു കട, അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പേരാണ് മസാലക്കൂട്ട്. അവരുടെ എല്ലാ പ്രൊഡക്റ്റിനും അതാണ് പേരിട്ടിരിക്കുന്നത്. ഒത്തിരി ധാന്യങ്ങളുടെ പുട്ടുപൊടികൾ, ഈ പുട്ടുപൊടിയിൽ അരിപ്പൊടി ആണെങ്കിൽ കൂടിയും, അരിപ്പൊടി 80% ആണെങ്കിൽ 20% മറ്റുള്ള നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വിറ്റമിൻസ് അടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ വൈകിപ്പോയി, നമ്മുടെ ഇപ്പോൾ എങ്കിലും നമ്മളത് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ വെറുതെ കുറേ കെമിക്കൽസും കുറേ പ്രിസർവേറ്റീവ്സും അടങ്ങിയ ഫുഡ് കൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ രോഗികളാക്കി തീർക്കുകയാണ്. പിന്നെയെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടേ ഈ ഒരു കാര്യം, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഓർഡർ കൊടുക്കാം ഓൺലൈനിൽ. അപ്പോൾ ഓൺലൈനിൻ്റെ നമ്മൾ മേടിക്കുമ്പോഴുള്ള ആ ഒരു കൊറിയർ ചാർജ് കൂടുതൽ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 4-5 സ്ഥലത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ മൂവാറ്റുപുഴ മെയിനായിട്ട് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് KFC ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് നമ്മുടെ വൈറ്റില മെട്രോയിലുണ്ട്. പിന്നെ തിരുവാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, അതുപോലെ കായംകുളത്തുണ്ട്,
പിന്നെ നമ്മുടെ കട്ടപ്പന. അങ്ങനെ അഞ്ച് ബ്രാഞ്ചിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ കടയുള്ളത്. ഇനിയും ഇതേപോലെ പല സ്ഥലങ്ങളിലും ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. നമുക്ക് അല്പം ഒരു സ്ഥലം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ അവരുടെ പുട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് 80% അരിയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പറഞ്ഞ ഒത്തിരി വെജിറ്റബിൾസൊക്കെ അതിൻ്റെ ജ്യൂസ് പൗഡർ പരുവത്തിലാക്കിയിട്ട് നമുക്ക് അതിൽ ചേർത്തിരിക്കുന്നതാണ്. വളരെ ഈസിയാണ്. സാധാരണ പുട്ടുപൊടി കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ച് അതൊരു അല്പം വെള്ളം കൂടുതൽ തന്നെ ഒന്ന് നനച്ച് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിലാവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പുട്ട് നമ്മൾ കുഴയ്ക്കുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം ഇതാണോ ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി അതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ ചുടുക. പുട്ട് ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റോ 2.5 മിനിറ്റോ അത് കൂടുതൽ നമുക്ക് ആവി കയറ്റാൻ പാടില്ല. കാരണം കൂടുതൽ ഹീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഹാര സാധനങ്ങളുടെയൊക്കെ എന്താ പറയുക അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതുമാത്രമല്ല പുട്ട് എപ്പോഴും ഹാർഡായിട്ടിരിക്കും. നല്ല സോഫ്റ്റ് പുട്ട് കിട്ടിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ നമ്മൾ പാചകം ചെയ്തെടുക്കണം. അത് ഏത് ഫുഡായാലും കൂടുതൽ ഹീറ്റാവുകയോ അങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഹെൽത്തിന് ദോഷമാണ്. അതേപോലെ നമ്മുടെ പ്രാതലത്തിൽ നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല വെറൈറ്റി പുട്ടുപൊടികളാണ് എനിക്ക് ഈ ഒരു മസാലക്കൂട്ടിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത്. പിന്നെ അവർക്ക് ഒത്തിരിയേറെ പ്രോഡക്റ്റുകളുണ്ട്. എന്തായാലും ഞാൻ ആ കടയിലേക്ക് പോവുകയാണ്. ആ കടയിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോയും കൂടി എടുത്തതിന് ശേഷം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനിയും നിങ്ങളുടെ ഇതേപോലെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക. അപ്പോൾ നമുക്ക് എന്തായാലും കടയിലെ വിശേഷം കൂടി കാണാം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള മസാലക്കൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്ടോ. നമ്മുടെ വെറൈറ്റി പുട്ടുകളൊക്കെ നിങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മിക്കവാറും ആ കടയിലേക്ക് ഒന്ന് പോകുമെന്ന് പറഞ്ഞു. കുറച്ച് പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുത്തി ഞാനത് ഉപയോഗിച്ച് നോക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം മനസ്സിലാക്കിയതുകൊണ്ട് നേരിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു 150 പ്രോഡക്റ്റ് അവർ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ അത് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു കെമിക്കലും ചേർക്കാതെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒത്തിരി പ്രോഡക്റ്റാണ് നമ്മുടെ ഈ കടയിൽ മനോഹരമായിട്ട് അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് അവർ ആദ്യമായിട്ട് തുടങ്ങിയ കട 2 വർഷം മുമ്പ്. ഇപ്പോൾ അവർക്ക് 5 ബ്രാഞ്ച് ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഇതുപോലെയുള്ള നമ്മുടെ കോമണി മെയ്ഡായിട്ടുള്ള പ്രോഡക്റ്റ് യാതൊരു മറ്റു കടകളിലൊന്നും നമുക്ക് വാങ്ങാൻ കിട്ടില്ല കേട്ടോ. അത് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് കാണുമ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കടയിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഐറ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അവർ ബന്ധപ്പെടാം. അവർ അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തോടെ അയച്ചു തരും. അതുപോലെ തന്നെ നല്ല സേവനമാണ്. നമ്മളോട് നല്ല സിൻസിയറായിട്ടാണ് നമ്മൾ എന്താ പറയുക നമുക്ക് ഒരു ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞു തരുന്നത്. ഞാൻ അവരുടെ അടുത്തൊന്നും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ മസാലക്കൂട്ടിന്റെ മാനേജിങ് പാർട്ണർ ആയിട്ടുള്ള നിഖിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരൂ കേട്ടോ. നിഖിൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്മുടെ മസാലക്കൂട്ട് എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവ് ഫ്രീ ആൻഡ് ഹോം മെയ്ഡ് എന്നുള്ള കൺസെപ്റ്റിൽ തുടങ്ങിയ സ്ഥാപനമാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളേഴ്സോ ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മസാലകളുണ്ട്, അതുപോലെ കറി പൗഡേഴ്സും ഉണ്ട്, പുട്ടുപൊടികൾ, അതുപോലെ പിള്ളാരുടെ കുറുക്കിന്റെ പൊടികൾ, തേയിലകൾ, അങ്ങനത്തെ ഐറ്റംസ് ആണ് വരുന്നത്. മസാലകൾ നോക്കുവാണെങ്കിൽ നമുക്ക് സാമ്പാർ, രസം, അതുപോലെ ചിക്കൻ, ബീഫ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, അല്ല ചിക്കൻ 65 ഒക്കെ മസാലാസ് ഉണ്ട്. എല്ലാം തന്നെ 8 മാസം നമുക്ക് ഷെൽഫായി കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. അതുപോലെ വരുമ്പോൾ നമുക്ക് ചായയുടെയും കോഫിയുടെയും വെറൈറ്റീസ് ആണെങ്കിൽ കോഫി നമുക്ക് നാടൻ കാപ്പിയുണ്ട്, അതുപോലെ ചുക്ക് കാപ്പിയുണ്ട്, ചിക്കറി ആഡ് ചെയ്ത കോഫിയുണ്ട്, അതുപോലെ 10 സ്പൈസസ് ബ്ലെൻഡ് ചെയ്ത കോഫികളുണ്ട്. പിന്നെ നമുക്ക് പുട്ടുപൊടി വരുവാണെങ്കിൽ നമുക്കൊരു 10-20 വെറൈറ്റി പുട്ടുപൊടികളുണ്ട്. പുട്ട് വരുമ്പോൾ നമുക്ക് ചെമ്പാ പുട്ടുണ്ട്, അതുപോലെ ഗോതമ്പിൻ്റെ പുട്ട്, ബീട്രൂട്ടിൻ്റെ പുട്ട്, അതുപോലെ ക്യാരറ്റിൻ്റെ പുട്ടുണ്ട്, ചോളം പുട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സ്റ്റീം ചെയ്താണ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും, ഒട്ടും ഹാർഡ്നെസ്സോ ഫീൽ ചെയ്യില്ല. അപ്പം ഇതെല്ലാം തന്നെ ഒരു 10-20 മിനിറ്റ് നമ്മൾ നനച്ച് വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്യാനായിട്ട്. ഈ കുട്ടികളൊന്നും തന്നെ നമുക്ക് അധികമായിട്ട് ഒരു ഓവറായിട്ട് സ്റ്റീം ചെയ്യില്ല. നമ്മൾ നോർമൽ സ്റ്റീമിങ് മതി. നോർമലായിട്ട് സ്റ്റീം ചെയ്യുവാണെങ്കിൽ ബീട്രൂട്ടും ഈ മുരിങ്ങയും ക്യാരറ്റും ഒക്കെ അതേ കളറിൽ തന്നെ കിട്ടും നമുക്ക്. ഗുണവും നഷ്ടപ്പെടില്ല. പിന്നെ ഈ വരുന്ന ഞാൻ പറഞ്ഞ പോലെ ചായയുടെ പ്രൊഡക്റ്റുകളാണ് വരുന്നത്. കാടമോ ഉണ്ട്, അതുപോലെ ജിഞ്ചറുണ്ട്, സിനമൺ ടീ ഉണ്ട്, മസാല ടീ ഉണ്ട്, ജാതിക്കയുടെ ചായ ഉണ്ട് നമുക്ക്, അതുപോലെ ഗ്രാമ്പൂവിൻ്റെ ചായ ഉണ്ട്, മഞ്ഞളുണ്ട്.
ഇതെല്ലാം നമ്മൾ ഒരു ഒന്നര മിനിറ്റോളം തിളപ്പിച്ചെടുത്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. എങ്കിലാണ് അതിന്റെ ഫുൾ ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് വെള്ളം തിളച്ചിട്ട് ശേഷമാണ്, തിള വരുമ്പോ തന്നെ ഓഫ് ചെയ്യല്ല, ഒരു ഒന്നര മിനിറ്റ് തിളക്കാനായിട്ട് സമയം കൊടുക്കണം. ഇതിന്റെ ഫ്ലേവർ എങ്കിലാണ് ഫുള്ളായിട്ട് നമുക്ക് ചായയിലേക്ക് ഇറങ്ങി വരുള്ളൂ. മസാലക്കൂട്ടിലെ മാനേജറായിട്ടുള്ള ദില്ലാണ് നമ്മളോട് മസാലക്കൂട്ടിനെ പറ്റി പറയാമെന്ന്. ആള് നല്ലൊരു പാചക വിദഗ്ധനും കൂടിയാണ് കേട്ടോ. ആളുടെ ഒരു യൂട്യൂബ് ചാനൽ തന്നെയുണ്ട് നമ്മുടെ ഈ മസാലക്കൂട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഈ ഇവിടുത്തെ കിട്ടുന്ന എല്ലാ മസാലകളും എങ്ങനെ നമുക്ക് പാചകം ചെയ്യാമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ലിങ്കിൽ നമ്മൾ സെർച്ച് ചെയ്താലും നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് കാണാം. അപ്പോൾ ഇവിടുത്തെ മസാലയെ പറ്റി ഒന്ന് വേഗം ഒന്ന് പ്രഷർക്ക് വേണ്ടി ഒന്ന് പറയോ. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഏകദേശം 18 ഐറ്റം മസാലകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ മട്ടൺ മസാല സാധാരണ മസാല പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മട്ടൺ മസാല ഉണ്ട് നമുക്ക്, ബീഫ് മസാല ഇറച്ചി കറി വെക്കാനുള്ള മസാല, അത് നമുക്ക് സാധാരണ മസാല പോലെ തന്നെ യൂസ് ചെയ്യാം. ഈ ബീഫിന്റെ തന്നെ ഉലർത്ത് മസാലയുണ്ട്, അത് നമ്മൾ ചെയ്യുമ്പോൾ ബീഫ് ഉലർത്തുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മസാലയാണ് ബീഫ് ഉലർത്ത് മസാല. പിന്നെ നമുക്ക് സാമ്പാർ പൊടിയുണ്ട്, ഈസി കുക്കിംഗ് മെത്തേഡാണ്, വഴറ്റി ചൂടാക്കണ്ട. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ കായോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഈ ഒരു ഒറ്റ സാമ്പാർ പൊടി വെച്ചുകൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. നല്ല മണമുള്ള നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ 65 ചിക്കൻ ഫ്രൈക്ക് നമ്മൾ സെപ്പറേറ്റ് മസാല ചെയ്യുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനും ചിക്കൻ 65 ചെയ്യാനും ഇതിനകത്ത് വേറെ മുളകോ മല്ലി ആഡ് ചെയ്യേണ്ട. ഈ മസാലയും തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തിട്ട് തൈരോ നാരങ്ങാ നീരോ വെച്ചാണ് മാരിനേറ്റ് ചെയ്യേണ്ടത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്ന ചിക്കൻ 65 ചിക്കൻ ഫ്രൈഡ് മസാലയുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ എഗ്ഗ് മസാലയാണ്, മുട്ട കറി വെക്കാനും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള മസാല. ഈ മസാലയിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കറി വെക്കുമ്പോൾ ഈ മസാല വെച്ച് മാത്രം നമുക്ക് എഗ് റോസ്റ്റോ എഗ് മസാലയോ ഉണ്ടാക്കാം. സാധാരണ ഗരം മസാലയായിട്ട് നമ്മൾ ഗരം മസാല ചെയ്യുന്നുണ്ട്, ചില ചില കൂട്ടുകറി പോലെയുള്ള ഐറ്റത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഗരം മസാല ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണിയിൽ സ്പ്രെഡ് ചെയ്യുന്ന മസാല നമ്മുടെ ഉണ്ട്. നമ്മൾ ഗ്രാമ്പൂ ഇലക്ക കറുവപ്പട്ട തക്കോലൊക്കെ ഇട്ട് വേവിച്ചെടുത്താണ് ദം ചെയ്യണേ, ഇത് അതിൻ്റെ ആവശ്യമില്ല. ഈ മസാല നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണിയിൽ മറ്റു സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, മസാല മാത്രമായിട്ട് സ്പ്രെഡ് ചെയ്യാവുന്ന ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്ന മസാലകളാണ്. പിന്നെ നമുക്ക് ഫിഷിന്റെ ഡിവിഷനിലേക്ക് വരാണെങ്കിലും ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള മസാലയുണ്ട്, ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാലയുണ്ട്, ഫിഷ് കറി വെക്കാനുള്ള മസാലയുണ്ട്. മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട മസാല ഫിഷിന്റെ മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മസാലയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് ചിക്കൻ കറി വെക്കാനുള്ള മസാലയുണ്ട്. ചിക്കൻ കറി വെക്കുന്ന അത് സാധാരണ മസാല പോലെ തന്നെ, സാധാരണ ചിക്കൻ എങ്ങനെ കറി വെക്കുന്ന മസാല യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യുന്ന രസം പൗഡർ ഉണ്ട്, വെജിറ്റബിൾ മസാല, വെജിറ്റബിൾ കുറുമയോ വെജിറ്റബിൾ കറിയോ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾ മസാല നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയും വെറൈറ്റിയിലാണ് നമ്മൾ മസാലകൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ കണ്ട വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ ചെറുധാന്യങ്ങളുടെ പുട്ടുപൊടി, മില്ലറ്റ് എന്ന് പറയുന്ന നമ്മൾ പേരുവിട്ട് വിളിക്കുന്ന പലതരത്തിലുള്ള ധാന്യങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട്. അതിൻ്റെ പുട്ടുപൊടി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഡയബറ്റിക് പേഷ്യൻസിനും മറ്റ് പലതരത്തിലുള്ള രോഗങ്ങൾക്കും നമുക്ക് കൂടുതലും അരിയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ മില്ലറ്റ് പുട്ടുപൊടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്നോട് തന്നെ ചോദിക്കാം. നിഖില, ഇതിൻ്റെ പ്രത്യേകതകളൊന്ന് പറഞ്ഞു തരുമോ? അറിയുമെന്ന് അറിയില്ല, 2023 നമ്മൾ യുവൻ മില്ലറ്റ് വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ മില്ലറ്റിന് അത്രയും ഏറെ പ്രാധാന്യം എല്ലാവരും കൊടുത്ത് തുടങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം. ഈ മില്ലറ്റിന്റെ പ്രത്യേകത വെച്ചാൽ ഹൈ ഫൈബർ കണ്ടന്റ് ആണ്, അതുപോലെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ഫുഡ് ഐറ്റം ആണ് മില്ലറ്റ്. അതിന്റെ പ്രത്യേകിച്ചുള്ള അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ പെട്ടെന്ന് ഷുഗർ ഷൂട്ട് ആവില്ല മില്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അരിയാഹാരം റീപ്ലേസ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് മില്ലറ്റിന് പുട്ടുപൊടികൾ. നമുക്ക് പുട്ടുപൊടികളുണ്ട്, റവയുണ്ട്, അതുപോലെ പൗഡേഴ്സും ഉണ്ട്. ഇതെല്ലാം നോർമൽ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുമ്പോൾ മെയിനായിട്ട് വരുന്ന നമുക്ക് ചാമ, വരക്, തിന, മണിച്ചോളം, അതുപോലെ കുതിരവാലി, അതുപോലെ നമുക്ക് ബജ്ര, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന മില്ലറ്റ്സ്. അതിൻ്റെ അരിയായിട്ടും ഉണ്ട്, പുട്ടുപൊടികളുണ്ട്, റവയുണ്ട്, പൗഡറും ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് അച്ചാറുകളുടെ വിഭവം തന്നെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. കുറച്ച് വെറൈറ്റി തന്നെയുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ദില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക ഏറ്റവും വലിയ കുക്ക് എന്നൊക്കെ പറയുന്ന ആളാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു 40 ഐറ്റം അച്ചാർ ചെയ്യുന്നുണ്ട്. 40 ഐറ്റം, ഇതിലെല്ലാം വെറൈറ്റി ആണ്. നമ്മൾ ഒരിക്കലും നമ്മളത് ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ട് അൺസീസണിൽ എടുക്കുമല്ല, എപ്പോ അപ്പോ എന്ത് ലൈവായിട്ട് കിട്ടുന്നോ ആ സാധനമാണ് നമ്മൾ അന്നേരം അച്ചാർ ഇടുന്നത്. അത് നമ്മൾ വാഴപ്പിണ്ടി മുതൽ തേങ്ങാക്കുത്ത് മുതൽ അങ്ങനെ ആപ്പിൾ മുതൽ എല്ലാ സാധനവും നമ്മളിവിടെ അച്ചാർ ഇടുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവില്ല. വീട്ടിലിടുന്ന പോലെ തന്നെ ആയിരിക്കും, പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി ഓവറായിട്ടുള്ള ഉപ്പ് ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും സ്വീറ്റ് ആയിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ അച്ചാറുകളാണ് നമ്മൾ ചെയ്തത്.
അതുപോലെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഐറ്റമാണ് മുളക് പൊടി. മുളക് പൊടിയിൽ നമ്മൾ ഇത് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടി എന്ന് പറയുന്നത് ബേഡകി എന്ന് പറയുന്ന ഒരു മുളകിലാണ് നമ്മൾ ചെയ്യുന്നത്, കാശ്മീരി മുളക് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് എന്റെ ഡെബി എന്ന് പറയുന്ന ബേഡകി മുളകാണിത്. ഈ മുളക് നല്ല വലിപ്പമായിരിക്കും. ഇതാണ് നമ്മൾ പൊടിച്ച് കൊടുക്കുന്നത്. പലപ്പോഴും നമുക്ക് കടകളിൽ പിരിയമുളക് എന്ന് പറയുന്നത് ഇതാണ് കിട്ടുന്നത്. കുണ്ടൂർ ബിരിയാണിയാണ്, കുണ്ടൂർ ബിരിയാണി. ഇതിന് എരിവുണ്ടാവും. മറ്റേ നമ്മൾ ആദ്യം കാണിച്ച മുളകാണെങ്കിൽ അതിന് അത്ര എരിവുണ്ടാവില്ല, നല്ല കളറും കൊഴുപ്പായിരിക്കും. അത്തരത്തിലുള്ള മുളക് നമ്മൾ രണ്ട് കാറ്റഗറിയിൽ മുളക് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് ചില്ലി ചെയ്യുന്നുണ്ട്, സാധാ വറ്റൽ മുളക് ചെയ്യുന്നുണ്ട്, മല്ലിപ്പൊടി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രത്യേക ഒരു ഐറ്റമാണ് നമുക്ക് ഉണങ്ങി ഇറച്ചി. ഇത് നമ്മൾ തന്നെ ഇറച്ചി വാങ്ങിയിട്ട് അത് ഡീവൈൻ ചെയ്ത് എടുക്കുന്ന ഇറച്ചിയാണ്. ഇതിന്റെ കുക്കിംഗ് മെത്തേഡ് ഇതിനകത്ത് ഇതിന്റെ വീഡിയോ ഉണ്ട്, ക്യു ആർ കോഡ് ഉണ്ട്, വീഡിയോ ഉണ്ട്. അത് ഞാൻ തന്നെ ചെയ്തേക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം, മാരിനേറ്റ് ചെയ്യുക, മിക്സിയുടെ ജാറിൽ ഒന്ന് വിപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിൽ ഏത് ഫ്ലേവറിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഗരം മസാല മാത്രമേ ചേർത്ത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചതച്ച ഫ്ലേക്സ് ചെയ്ത മുളക് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഏത് രീതിയിലും വേണം ചെയ്യാം. ചവോ വേസ്റ്റോ പശലിയോ ഉണ്ടാവില്ല. നമ്മുടെ അച്ചാറ് ഇടിയർച്ചി എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ പോകുന്നത് വിദേശത്തേക്ക് പോകുന്നവരാണ് കൊണ്ടുപോകുന്നത്, എൻ ആർ ഐ പോകുന്നവരാണ് കൊണ്ടുപോകുന്നത്. ഒത്തിരി കുട്ടികളോ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഒരുപാട് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ മസാല കൂട്ടിൻ്റെ ഷോപ്പിൻ്റെ ഫ്രാഞ്ചൈസി മോഡിൽ നിങ്ങൾക്ക് തുടങ്ങാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ പോലും ഇതിന് ഫ്രാഞ്ചൈസി ഫീസ് അടയ്ക്കേണ്ടതില്ല. പകരം നമ്മൾ നിലവിലൊരു ബിസിനസ് നടത്തുന്ന വനിതാ സംരംഭകരെ പോലെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു സ്റ്റോറാണ് മസാലക്കൂട്ട്. ഒരു രൂപ പോലും ഫ്രാഞ്ചൈസി ഫീസ് ഇല്ല. ഒരു 250 സ്ക്വയർ ഫീറ്റ് സ്ഥലം, അതല്ലെങ്കിൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ ഒരു പോർഷൻ ഇതിന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ മസാലക്കൂട്ട് ഷോപ്പ് റൺ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വനിതാ സംരംഭകരാണെങ്കിൽ അവർക്ക് ഭക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ വിശാലമായ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ ഷോപ്പിന്റെ ഫ്രാഞ്ചൈസി എടുക്കുന്നവരോട് കിട്ടും. അപ്പൊ ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാണ്. കാരണം ഇത് മറ്റുള്ള കടകളിൽ കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വെറൈറ്റി ആയിട്ട് ചീര പുട്ടുപൊടിയാണ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ റാഗിയുടെ പുട്ടുപൊടി, എനിക്കത് ഇഷ്ടമായിരുന്നു. പുട്ട് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു, അപ്പൊ അത് പറഞ്ഞ് എടുക്കുന്നുണ്ട്. അതുപോലെ മുരിങ്ങ വേണ്ട, ബനാന ജാക്ക് ഫ്രൂട്ട്, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പുട്ടുപൊടിയാട്ടോ, അതെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് എന്താ പറയുക, കമ്പപ്പൊടി കിട്ടുന്ന, എൻ്റെ കൊച്ചിന് ചെറുപ്പത്തിൽ ക്ലാസ് സ്കൂളിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ഇത് പറഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോൺ റവ, ഇത് റവയാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ കണ്ടു, മില്ലറ്റിൻ്റെ പുട്ടുപൊടികൾ. ഒത്തിരി ചെറുധാന്യങ്ങളുടെ പുട്ടുപൊടികളുടെ ഒരു ഐറ്റം ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും എനിക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ എടുക്കാണ്, മൂന്നാല് ഐറ്റം ഒന്നും എടുക്കാണ്. തിനയുടെ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മണിച്ചോളം, ചോളം നല്ല ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് ചോളം. അപ്പൊ അത് നമുക്ക് എല്ലാം ഒത്തിരി നല്ല ഹെൽത്തി ഫുഡാണ്. അതിൻ്റെ ഒരു കുട്ടുപൊടി എടുക്കുന്നുണ്ട്. കുതിരവാലി, ഇത് ഞാൻ പക്ഷെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ കുതിരവാലി ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയണം. അപ്പൊ ഞാൻ ഇത്രയും കുട്ടുപൊടികളും നിർത്താണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി കാര്യങ്ങൾ തന്നെ സാധനം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്കിപ്പോ ഈ വീഡിയോയിൽ കണ്ട ഇതേപോലെയുള്ള പ്രോഡക്റ്റുകൾ, നല്ല ഹെൽത്തി ഫുഡ്, നമ്മുടെ കോമൺലി മെയ്ഡ് ആയിട്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവര് നമ്മുടെ മാറ്റിയുടെ തൊണ്ടൂർ വീട്ടിലുള്ള കടയിലേക്ക് വരാം. മസാലക്കൂട്ടെന്നാണ് കടയുടെ പേര്. ഇവരുടെ 5 ബ്രാഞ്ചും ആ ഒരു പേര് തന്നെയാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓൺലൈനിൽ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് നമുക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിധിയായിട്ട് നമുക്ക് കാണാം. ബോഗൺവില്ലയുടെ വീഡിയോയില് ഒരു സർപ്രൈസ് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. എന്റെ കയ്യിലുള്ള ബോഗൺവില്ലയുടെ കമ്പുകൾ പ്രൂൺ ചെയ്യുമ്പോൾ ഇന്ന് 13-ാം തീയതി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന വീഡിയോയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അതെന്താന്ന് വെച്ചാല് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഞാൻ എത്ര സ്ഥലത്ത് മസാലക്കൂട്ട് എന്ന് പറയുന്നുണ്ടെന്നുള്ള എണ്ണം കൃത്യമായിട്ട് പറയുന്ന ആദ്യത്തെ 10 പേർക്ക് ഞാൻ എന്തായാലും നമ്മുടെ ബോഗൺവില്ലയുടെ കപ്പുകൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ.